Roy Chamachal, Fokana Chicago Convention Convener. Nadanam Narmadavum, Avadaraganum, Edithagaran Mokai, Malayalical Care Superjadan. Kottayam Jilail, Nindur Pudatil Kudumbatil, Lucos Ali Dembadigulude Maganai, Janichu. Kottayam CMS College Nana, English Sahithyathil Biridam. 1986-ൽ അമേരിക്കയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദവും നേടി. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി അമേരിക്കയിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ജോയ് ചമാച്ചൽ. 1988-ൽ കെ സി വൈ എൽ സ്ഥാപക പ്രസിഡന്റ്. 1991-ൽ ഇല്ലിനോയി മലയാളി അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റുമായിരുന്നു. 2002-ൽ ശിക്കാഗോ കനാനായ കാതലിക് സൊസൈറ്റിയുടെ പ്രസിഡന്റും 2003-ൽ റോമിൽ നടന്ന കനാനായ ഗ്ലോബൽ കൺവെൻഷന്റെ ചെയർമാനുമായിരുന്നു ജോയ് ചമാചൻ. സംഘടനാ രംഗത്തെന്നതിലുമുപരി ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് ഏറെ ശ്രദ്ധേയനാണ് ജോയ് ചമാചൻ. 2002-ൽ കൺമണി എന്ന ടെലിഫിലിമിൽ നായകനായി തുടങ്ങി. തിളക്കം, ഫോർ ദി പീപ്പിൾ എന്നിവയടക്കം നിരവധി ചലച്ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ തന്റെ അഭിനയ തികവ് തെളിയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് അമേരിക്കയുടെ അമേരിക്കൻ ജാലകം എന്ന പരിപാടിയുടെ അവതാരകനുമായിരുന്നു ജോയ് ചമാച്ചൽ. 2002-ലെ മികച്ച നടനുള്ള ഫിലിം ക്രിറ്റിക്സ് ജീവി അവാർഡ്, ദൃശ്യയുടെ മികച്ച പ്രവാസി നടനുള്ള അവാർഡ്, എം ടി വിയുടെ മികച്ച നടനുള്ള അവാർഡ്, 2003-ൽ മികച്ച ടെലിഫിലിം നിർമ്മാതാവിനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ജോയ് ചമാച്ചലിന് ലഭിക്കുകയുണ്ടായി. കലാകാരനും സംഘടനാ പ്രവർത്തകനും എന്നതിനപ്പുറം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നല്ലൊരു ശമരിയാക്കാരൻ കൂടിയാണ് ജോയ് ചമാച്ചൽ. കേരളത്തിൽ സംസ്ഥാന സർക്കാരുമായും ഒപ്പം മറ്റ് സന്നദ്ധ സംഘടനകളുമായി യോജിച്ച് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. നല്ല ഒരു മനുഷ്യസ്നേഹി, ഒരു നല്ല പ്രകൃതി സ്നേഹി കൂടിയാണെന്നതിൻ്റെ തെളിവാണ് നീണ്ടൂർ ഗ്രാമത്തിലെ ജോയ് ചമാച്ചലിൻ്റെ കൃഷിയുടെ വീടും. തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും കരുത്തും പകരുന്നത് ഭാര്യ ശൈലയും കുടുംബവുമാണ്. 2014-ലെ ചിക്കാഗോ കൺവെൻഷന്റെ കൺവീനറായ ജോയ് ചെമ്മച്ചലിനെ സസന്തോഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുൻ വനം വകുപ്പ് മന്ത്രി, എൻ്റെ പ്രിയ സുഹൃത്തുമായ ബിനോയ് വിശ്വം, എൻ്റെ പ്രിയ സുഹൃത്ത് മനോജ് കെ ജയൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാനൊരാശയം മാത്രം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ കടമ പെട്ടെന്ന് ഞാൻ പൂർത്തീകരിച്ചുകൊള്ളാം. ഞാൻ അമേരിക്കയിൽ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ എല്ലാം ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ വന്ന കാലത്ത് ഒരു ഏഷ്യാക്കാരനായിട്ടും അതിനുശേഷം ഒരു ഇന്ത്യക്കാരനായിട്ടും അത് വീണ്ടും ചുരുങ്ങി ഒരു കേരളക്കാരനായിട്ടും വീണ്ടും എൻ്റെ മനസ്സും എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ സമൂഹവും ഞാനൊരു കനാനായക്കാരനായിട്ടും അതിൽ നിന്നും ചുരുങ്ങി ഒരു കോട്ടയംകാരനായിട്ടും വന്ന് വന്ന് വീണ്ടും ഒരു നീണ്ടൂക്കാരനായിട്ടും അതിനുശേഷം ചെമ്മാച്ചയൽ കുടുംബത്തിലെ ഒരു അംഗമായിട്ടും അവസാനം ഞാൻ എത്തി നിൽക്കുന്നത് വെറും ഒരു ജോയിയായിട്ട്. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ മനസ്സ് ഇടുങ്ങിപ്പോകുന്നത്. ഇതെല്ലാം ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് 30 വർഷങ്ങൾക്ക് മുമ്പ് ഫൊക്കാന എന്ന വലിയ ഒരു അംബ്രല ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ടായത്. അതിനുശേഷം സാമൂഹ്യ മത സംഘടനകളുടെ പ്രസക്തി കൂടുകയും ഞാനീ പറഞ്ഞ ഒരവസ്ഥയിലേക്കല്ലേ നമ്മൾ ചുരുങ്ങിപ്പോകുന്നത്. കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടമുള്ള കുറേ ആൾക്കാരെ മാത്രം നമ്മളറിയുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് നമ്മൾ ഫൊക്കാന എന്നുള്ള ഈ സംഘടനയെ ശക്തിപ്പെടുത്തിയേ മതിയാകൂ.
ഇല്ലെങ്കിൽ ഒരു ഇവിടെയിരിക്കുന്ന മന്മഥൻ നായരെയോ ഡോക്ടർ അനിരുദ്ധനെയോ നാളെ ഞങ്ങൾ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു വേദിയില്ലാതെയാകും. മതസംഘടനകൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ അതിപ്രസരം നമ്മളെ എത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുതേ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരെ, ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഒരുപാട് പറയുവാനുണ്ട്, എങ്കിലും ഒറ്റ വാക്കിൽ വേദിയിലിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികളെയും അതുപോലെ തന്നെ പ്രമുഖരായി സദസ്സിലിരിക്കുന്ന ഓരോരുത്തരെയും ഒരേ ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർമ്മം എൻ്റെ കടമ പൂർത്തീകരിച്ചുകൊണ്ട് ഈ വേദിയിൽ നിന്ന് പിരിയുന്നു. നന്ദി, നമസ്കാരം.